ഒരു ചുമചിത്രം ഒരു ക്യാമ്പുകളാണ് ഇവിടെ നടക്കുന്നത്. എന്താണ് ചുമചിത്രം എന്ന് പറഞ്ഞാൽ ചുമരുണ്ടെങ്കിലേ ചിത്രം വരക്കാൻ പറ്റും. നമ്മൾ സാധാരണ പറയാറുണ്ട് അതുപോലെ ഇവിടെ ചുമരുണ്ട്, ഇഷ്ടംപോലെ ചുമരുണ്ട് നഗരങ്ങളിൽ. ഈ ചുമരുകളെ മുഴുവൻ ചിത്രം കൊണ്ട് അലങ്കരിക്കുക. അപ്പോൾ വഴിപോക്കന്മാരും കാറിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ ചുമർചിത്രം കണ്ടിട്ട് ഒരു പുതിയ കലാ സംസ്കാരം ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ശില്പകലയെ പബ്ലിക് ആർട്ടാക്കി. പണ്ട് അക്കാദമി ചെയർമാനായിരുന്നപ്പോൾ ഞാൻ തന്നെയാണ് ഈ മ്യൂറൽ പെയിൻറ്റിങ്സ് ഒരു പബ്ലിക് ആർട്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത്. കാരണം മ്യൂറൽ പെയിൻറ്റിങ്സ് എന്ന് അനുഷ്ഠാന കലയാണ്. ഈ അനുഷ്ഠാന കലയെ എങ്ങനെ പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു സാധാരണ മതേതര കല ആക്കാൻ പറ്റുന്നുള്ളൊരു ശ്രമമായിരുന്നു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ ഞങ്ങൾ ചെയ്തു. അക്കാദമിയിൽ പല ക്യാമ്പുകളും വെച്ചു. ഇപ്പോൾ ഈയിടെ മന്ത്രിയോട് പറഞ്ഞപ്പോൾ, ടൂറിസം മന്ത്രി, അദ്ദേഹം വലിയ താല്പര്യമുണ്ട് ഞങ്ങളിന് അങ്ങനെ പറഞ്ഞപ്പോൾ. അപ്പോൾ മന്ത്രിയുടെ താല്പര്യത്തിലാണ് ഇപ്പോൾ, കലക്ടറുടെ താല്പര്യത്തിലാണ് ഇപ്പോൾ ഇതൊക്കെ നടക്കുന്നത്. പിന്നെ ധാരാളം എമിനൻ്റ് ആയിട്ട് ആർട്ടിസ്റ്റുമാരാണ്, പേരിട്ട ആർട്ടിസ്റ്റുമാരാണ് എല്ലാം പങ്കെടുക്കുന്നത്. നമുക്ക് നല്ലൊരു സംരംഭമാണിത്. ചുമരിൽ വരക്കുന്ന ചിത്രവും കാൻവാസിൽ വരക്കുന്ന ചിത്രവും നമ്മുടെ പേപ്പറിൽ വരക്കുന്ന ചിത്രവും ചിത്രങ്ങളാണെങ്കിലും വ്യത്യസ്ത സ്വഭാവമില്ല. അത് ഇപ്പോൾ ഇവിടെ ചുമരിൽ വരക്കുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാകുന്നു. ഞാനിപ്പോൾ ഇവിടെ വരച്ചത്, ഇപ്പോൾ എനിക്ക് ഈ ചുമര് എൻ്റെ കാൻവാസാണ്, ഈ കാൻവാസാണ് എൻ്റെ മനസ്സിൽ. ഈ ചുമരിൽ വരക്കുമ്പോൾ ഞാൻ ചുമരിനെ പറ്റി ആലോചിക്കാം. വിശാലമായ ചുമര്, ഈ ചുമരിൽ സ്പേസുണ്ട്. ഈ സ്പേസിനെ എങ്ങനെ കലാസൃഷ്ടിയാക്കാൻ മാറ്റുന്നു? ഞാനപ്പോൾ സ്പേസിനെയാണ് കലാസൃഷ്ടിയാക്കുന്നത്, അല്ലാതെ വസ്തുവിനെയല്ല. അപ്പോൾ സ്പേസും ടൈമും, ഈ സ്പേസും ടൈമാണ് ഞാനിപ്പോൾ കലയിൽ നോക്കുന്നത്. അത് നോക്കിയില്ലെങ്കിൽ അറിയോ, ചിത്രം മുഴുവൻ വല്ലാതെ ഓവർ ഡെക്കറേഷൻ ആവും, ക്രാഫ്റ്റ് ആവും, ആ ടെക്നോളജിയിലെ സ്കില്ലാവും. പക്ഷെ ഞാനതിനൊന്നും താല്പര്യപ്പെട്ടില്ല. എനിക്ക് ഈ സ്പേസും ടൈമും കൃത്യമായിട്ട് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ നാടൻ കലകൾ, അനുഷ്ഠാന കലകൾ എങ്ങനെ ഒരു പുതിയ രീതിയിൽ ഡിസൈനാക്കി മാറ്റിയതായത്, അതായത് ഇപ്പോൾ കണ്ട് കല നാടൻ കല ചെയ്യാൻ തറയിട്ട് സ്വാധീനമുണ്ട്. ആ കാര്യങ്ങളാണ് മൊത്തം ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതെ മോഹിനിയാട്ടം, നമ്മുടെ തനത് കേരള ഡാൻസാണ്, അതിനെ ഉപയോഗിപ്പിക്കുന്ന രീതിയിലുമാണ് ചെയ്തത്. അപ്പോൾ ഇത് ചെയ്തത് നമ്മളെ യഥാതഥ ശൈലിയിലല്ല, റിയലിസ്റ്റിക് ആയിട്ടല്ല, അതിനെ ഒരു ഡിസൈൻ പാറ്റേണാക്കിയാണ്. ആ പാറ്റേണാക്കാൻ കാരണം ഈ ശൂന്യമായ സ്പേസിൽ, സ്പേസിനെ കൊല്ലാതെ നശിപ്പിക്കാതെ ഇതിനെ എങ്ങനെ സജീവമായിട്ട് കാണിക്കാൻ പറ്റുന്ന, അതാണ് എൻ്റെ പരീക്ഷണം. കൂടുതൽ ഞാൻ ഇതിനെ വിവരിക്കുകയാണെങ്കിൽ അതൊരു കലയാവില്ല. അപ്പം വിഷ്വൽ ദൃശ്യ കല എന്ന് പറഞ്ഞ തന്നെ കണ്ണുകൊണ്ട് കാണാനുള്ളത്, കണ്ണുകൊണ്ട് കാണുമ്പോൾ അത് പെട്ടെന്നൊക്കെ മനസ്സിലാവണം. പിന്നെ യാത്ര ചെയ്യുന്ന ആൾക്കാർ വാഹനങ്ങളിലാണ് പോകുന്നത്, ഒറ്റ ഗ്ലാൻസിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇത് കണ്ണിൽ പെടണം. മറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് കൊടുത്താൽ തരും, നമ്മൾക്ക് നിന്ന് നോക്കാൻ സമയമില്ല. അപ്പം അത് ഒരു ഇതിൻ്റെ ഒരു പരാജയമായിട്ട് ഞാൻ കാണും. മലയാളികൾ എന്ന് പറയുമ്പോൾ പഴയ കാലത്തെ, ഇപ്പോഴത്തെ അല്ല, എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിലെ ഒരു മലയാളി, ഒരു അമ്മ എന്ന് പറയുന്നത് ശുഭ്ര വസ്ത്രം ധരിച്ച അമ്മയാണ്. നല്ല ചുവന്ന കരയിൽ ഉണ്ട് സെറ്റ്, ഉണ്ട് സെറ്റ്, അതാണ് എന്നെ ഇവിടെ വന്ന് പോകുന്നത്. പിന്നെ ഈ നിറം തെയ്യം തറയിലൊക്കെ ഉപയോഗിക്കുന്ന കളറാണ്, ഈ പറഞ്ഞ ചുവപ്പ് കളർ. പിന്നെ ഇത് മൊത്തം ഒരു തെയ്യത്തിൻ്റെ ഒരു തോന്നലുണ്ടാക്കുന്ന രീതിയിൽ ഹോമം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണിച്ചത് ഈ രീതിയിൽ മലയാളികൾ തനത് കലയും ആ സ്വഭാവവും കഴിയുന്ന മാക്സിമം ഞാൻ കൊണ്ടുവന്ന് നോക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഒരു ജടയായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതെന്തറിയോ, ഏഴ് രൂപങ്ങളുണ്ട്. ഈ ഏഴ് രൂപത്തിന് ഏഴ് വർണ്ണങ്ങളാണ്, അതായത് സപ്തവർണ്ണങ്ങൾ, മഴവില്ലിൻ്റെ വർണ്ണങ്ങൾ. അപ്പോൾ സൂര്യൻ്റെ വെള്ളയിൽ ഉള്ള ഏഴ് വർണ്ണങ്ങൾ, ഇത് വെള്ളയാണ് കാണുന്നത്. ഈ വെള്ളയിൽ ഏഴ് വർണ്ണങ്ങളുണ്ട്.